നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. നവകേരള സദസ്സിൽ കോൺഗ്രസ് നിലപാട് തള്ളി കുഞ്ഞാലിക്കുട്ടി, യു ഡി എഫ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇല്ലില്ല, പ്രതിഷേധം ഇല്ല, പ്രതിഷേധം നിൽക്കേണ്ടത് ഞങ്ങളിതതിൻ്റെ പിന്നാലെ വരുന്നില്ല. പിന്നെ എന്ത് പ്രതിഷേധം? അവരൊരു പ്രതിഷേധം വേറെ, ഞങ്ങളൊരു പ്രതിഷേധം ഇല്ലല്ലോ. ഇത് പിന്നെ അവരുടെ പരിപാടി അവർ വിജയിപ്പിക്കട്ടെ, അതിനേക്കാളും നന്നാക്കി ഞങ്ങളെ പരിപാടി ഞങ്ങൾ നടത്തും. അതല്ലാത്ത പ്രതിഷേധങ്ങളൊന്നുമില്ല. മുഖ്യമന്ത്രി ക്രിമിനലും ക്രൂരനുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇയാളുടെ മനസ്സ് എത്ര നികൃഷ്ടമാണ്, എത്ര ക്രൂരമായ മനസ്സാണ്, ക്രിമിനലുകളെ തോൽപ്പിക്കുന്ന മനസ്സാണ് ഈ മുഖ്യമന്ത്രി. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഇയാൾക്കല്ലാതെ ഈ കസേരയിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? നവകേരള സദസ്സിന് പണം അനുവദിച്ച് യു ഡി എഫ് നഗരസഭയും ബ്ലോക്ക് പഞ്ചായത്തും. വ്യാജ ഐ ഡി കേസിൽ യൂത്ത് കോൺഗ്രസിന് കുരുക്ക്, വീണ്ടും നോട്ടീസ് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 4 പ്രവർത്തകർ കസ്റ്റഡിയിൽ, അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടലയിൽ നടന്നത് 200 കോടിയുടെ ക്രമക്കേടെന്ന് ഇഡി. ഭാസുരാങ്കനും മകനും നേരിട്ടു പങ്ക്. വഴിവിട്ട് വായ്പ നൽകാൻ ഉന്നത നേതാക്കൾ ഇടപെട്ടു. കരുവന്നൂർ മാതൃകയിലുള്ള തട്ടിപ്പെന്നും ഇഡി. സിപിഎം ഓഫീസിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതിൽ നടപടി. എ പി ഗുരുലാലിനെ ഏരിയ സെന്ററിൽ നിന്ന് ഒഴിവാക്കി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് ജില്ലാ സെക്രട്ടറി. വാർത്ത പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18. റോബിൻ ബസ്സിനെതിരെ സ്വകാര്യ ബസ്സുടമകൾ. ഓൾ ഇന്ത്യ പെർമിറ്റ് ബസ്സുകൾ തോന്നുംപടി സർവീസ് നടത്തുന്നത് തിരിച്ചടി. ആശങ്ക സർക്കാരിനെ അറിയിക്കാൻ സംഘടന. വീണ്ടും സർവീസ് ആരംഭിച്ച് റോബിൻ. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ, 4 ദിനം യുദ്ധം നിർത്തും. 50 ബന്ദികളെ മോചിപ്പിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ടല സഹകരണ ബാങ്കിൽ 200 കോടിയുടെ തട്ടിപ്പെന്ന് ഇഡി. ഭാസുരാങ്കനും മകൻ അഖിൽജിത്തിനും തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ട്. ഉന്നത നേതാക്കളും വഴിവിട്ട വായ്പകൾക്കായി ഇടപെട്ടെന്നും കണ്ടലിൽ നടന്നത് കരുവന്നൂർ മാതൃകയിലുള്ള തട്ടിപ്പെന്നും ഇഡി പറഞ്ഞു. എച്ച് വി നന്ദകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നു. നന്ദകുമാർ, വലിയ തട്ടിപ്പാണ് ഇഡിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 പേരും അറസ്റ്റിലാണ്. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നന്ദകുമാർ വിവരങ്ങൾ പങ്കുവെക്കും. 200 കോടിയുടെ തട്ടിപ്പ് എന്നാണ് ഇഡി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ തോതിൽ ഈ സംഭവത്തിൽ ഇഡി ഇടപെടുന്നു, അന്വേഷണം നടത്തുന്നു. കരുവന്നൂർ മാതൃകയിൽ തന്നെയാണ് കണ്ടല സഹകരണ ബാങ്കിലും തട്ടിപ്പുകൾ നടന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഭാസുരാങ്കനും മകനും ഇപ്പോൾ അറസ്റ്റിലാണ്. ഇഡിയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി കൂടുതൽ ചോദ്യം ചെയ്യലിനായുള്ള നീക്കത്തിലാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ്റെയും സി കെ ജിൽസിൻ്റെയും ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത് മാറ്റി. അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷ 6 മാസം ജിൽസിൻ്റേത് 1 മാസം കലൂരിലെ പ്രത്യേക കോടതി പരിഗണിക്കും. സിപിഎം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന് ഗൾഫിൽ വെച്ച് 77 ലക്ഷം രൂപ കൈമാറിയെന്ന് പ്രവാസി വ്യവസായി ജയരാജൻ മൊഴി നൽകിയെന്ന അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. സതീഷ് കുമാറുമായി ദുബായിൽ എത്തിയപ്പോഴാണ് പണം നൽകിയത്. ഈ പണം തിരികെ കിട്ടിയില്ലെന്നും ജയരാജൻ മൊഴി നൽകിയതായും ഇഡി അറിയിച്ചു. സി കെ ജിൽസിനെ ബാങ്ക് ഭരണസമിതി വഴിവിട്ട് സഹായിച്ചുവെന്നും വൻതുക ലോൺ ഉള്ളപ്പോഴാണ് ഈടായി നൽകിയ ഭൂമിയുടെ രേഖകൾ ജിൽസിന് തിരികെ നൽകിയതെന്നും ജിൽസിൻ്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നന്ദകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. നന്ദകുമാർ, ഈ അരവിന്ദാക്ഷൻ്റെയും ക്ഷമിക്കണം ഭാസുരാങ്കൻ്റെയും മകൻ്റെയും തട്ടിപ്പ്, അത് 200 കോടി എന്ന രീതിയിൽ ഇഡി കോടതിയിൽ അറിയിക്കുകയാണ്. ഇത് വലിയ കുരുക്കാവുകയാണ് അവർക്ക്. പലതരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപോത്ബലകമായി കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ?
രഞ്ജിത്, പ്രധാനമായും ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറയുന്നത് 200 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഉന്നത നേതാക്കളും വഴിവിട്ട വായ്പയ്ക്കായി ഇടപെട്ടു എന്നുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ബാസുരാംഗനെയും മകൻ അഖിൽജിത്തിനെയും കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ബാസുരാംഗനും അഖിൽജിത്തിനും തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നത്. പ്രധാനമായും കരിവന്നൂർ മാതൃകയിലുള്ള തട്ടിപ്പാണ് കണ്ടലയിലും നടന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പ്രധാനമായും കരിവന്നൂർ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കം കണ്ടെത്തിയത്. അതിനുശേഷമാണ് സഹകരണ മേഖലയിലുള്ള മറ്റ് ബാങ്കുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കണ്ടലയിലും ഇത്തരത്തിൽ കരിവന്നൂർ മാതൃകയിൽ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പ്രധാനമായും ഈ ബാസുരാംഗൻ കണ്ടല ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ബന്ധുക്കൾക്കടക്കം അനധികൃത വായ്പകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഒരു പണയം കാണിച്ചുകൊണ്ട്, ഒരു ഭൂമി രേഖ കാണിച്ചുകൊണ്ട് പലർക്കും ഇത്തരത്തിൽ വായ്പകൾ നൽകിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ബാസുരാംഗന്റെ സ്വത്ത് സമ്പാദത്തിന്റെ സ്രോതസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലേക്കാണ് അറസ്റ്റിലേക്ക് കടന്നത്. എന്നാലും ഇന്ന് ഉച്ചയോടുകൂടി ബാസുരാംഗനെയും മകനെയും എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. നന്ദകുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാർട്ടി ഓഫീസിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം. ആരോപണ വിധേയനായ അമ്പലപ്പുഴ ഏരിയ സെന്റർ അംഗം എ പി ഗുരുലാലിനെ ഒഴിവാക്കി. കരൂർ ബ്രാഞ്ച് സെക്രട്ടറി അൻസറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാദ സംഭവം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് നടപടി. അട്ടപ്പാടിയിൽ സംഭവിച്ചതാണ് അമ്പലപ്പുഴ അരങ്ങേറിയത്. അത്രേ ഉള്ളൂ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഇറങ്ങി. പക്ഷെ അതെനിക്ക് നീതി കിട്ടണം. കൊണ്ട് മനുഷ്യന് ഞാനാണ് വിളിച്ചത്. ജില്ലാ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. ഈ സംഭവം ഞാനും പറഞ്ഞു. രേഖ മൂലം ഡി സിക്ക് ACയിൽ ലോക്കൽ കമ്മിറ്റിക്കും പരാതി. സെപ്റ്റംബർ 5 വിവാദ സംഭവം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത്. പാർട്ടി ഓഫീസിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കരൂർ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറിയും ഡ്രൈവിംഗ് തൊഴിലാളിയുമായ അൻസറിനെ ഏരിയ സെന്റർ അംഗം എ പി ഗുരുലാൽ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയെന്നായിരുന്നു പരാതി. ഒരു 1:30 ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി അനുവാദം വാങ്ങിയിട്ടാണ് ഉണ്ണാൻ വേണ്ടി ചോറെടുത്തുകൊണ്ട് അടുക്കള നിന്ന് വരുന്നത്. ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, കഴിച്ചില്ല ഞാൻ, കൈയിട്ടപ്പോഴാണ് പെട്ടെന്നൊരു ഒരു എ പി ഗുരുലാൽ. അപ്പൊ ഇയാള് കുത്തിനെ കേൾപ്പിച്ച് വളരെ മോശം തെറി വിളിച്ചുകൊണ്ട് എന്നെ അതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് മോശം തെറി വിളിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അറിഞ്ഞത്. സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം അൻസർ CPM ജില്ലാ സെക്രട്ടറി ആർ നാസറിന് പരാതി നൽകി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാതായതോടെ നവമാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതിഷേധവുമായി പ്രാദേശിക CPM പ്രവർത്തകർ രംഗത്തെത്തി. വിവാദ സംഭവം ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ചു. വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തര ഏരിയ കമ്മിറ്റി കൂടി വിഷയം പരിശോധിക്കാൻ 2 കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. പരാതി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എ പി ഗുരുലാലിനെ ഏരിയ സെന്ററിൽ നിന്നും ഒഴിവാക്കിയത്. 16 ഏരിയ കമ്മിറ്റിയിൽ 13 പേരും ഗുരുലാലിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടു. 3 താക്കീതും. അതേസമയം തന്നെ അൻസറിന്റെയും നവമാധ്യമങ്ങളിലെ പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധ പ്രതികരണവും ശരിയായില്ലെന്ന നിലപാടാണ് കമ്മീഷൻ കൈക്കൊണ്ടത്. ഇക്കാര്യങ്ങളിലും അതാത് ഘടകങ്ങളിൽ പരിശോധന നടന്ന് തുടർ നടപടികൾ ഉണ്ടാകും. അമ്പലപ്പുഴ പാർട്ടി ഓഫീസിൽ നടന്ന സംഭവം പ്രസ്ഥാനത്തിന്, പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും കടുത്ത അവമതിപ്പുണ്ടാക്കിയെന്നതാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ വിലയിരുത്തൽ. പാർട്ടി ഓഫീസാണ് വീടല്ല എന്ന ഓർമ്മ വേണമെന്ന കർശന താക്കീതും ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് യോഗത്തിലുണ്ടായി. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നവകേരള സദസ് വൻ വിജയമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച DYFI പ്രവർത്തകരെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയടക്കം ആയുധമാക്കി പ്രതിപക്ഷം. മുഖ്യമന്ത്രി ക്രിമിനലാണെന്നും കലാപാഹ്വാനം നടത്തുന്ന പിണറായിക്ക് മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കാൻ അർഹതയില്ലെന്നും സതീശൻ തുറന്നടിച്ചു. സർക്കാരിനെ പ്രതിപക്ഷത്തിന് കുറ്റവിചാരണ നടത്തണമെന്നായിരുന്നു ചെയ്യണമായിരുന്നുവെങ്കിൽ നവകേരള സദസ് ആയിരുന്നു അതിനുള്ള ഏറ്റവും നല്ല വേദിയെന്നായിരുന്നു മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം. എന്നാൽ പ്രതിഷേധം വേണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ആശയക്കുഴപ്പം തുടരുകയാണ്. VV അരുണിൻ്റെ റിപ്പോർട്ട്.
മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്കുള്ള യാത്ര ഓരോ ദിവസവും വലിയ വിജയമായി തീരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വിലയിരുത്തൽ. വലിയ ജനക്കൂട്ടം എല്ലായിടത്തും എത്തുന്നു. അത് പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിലും ഭരണപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിലും എന്ന വ്യത്യാസമില്ലാതെ വലിയ ജനക്കൂട്ടം നവകേരള സദസ്സിന്റെ ഭാഗമായി മാറുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജന സദസ്സായി ഇത് മാറുന്നു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കണ്ണൂരിൽ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനത്തിരക്കായിരുന്നു. അടുത്ത വയനാട് കടക്കുമ്പോഴും അതിൽ മാറ്റമുണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നില്ല. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും വിവാദങ്ങളും ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. അതുതന്നെയാണ് ഓരോ പൊതുയോഗങ്ങളിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത്. പ്രതിപക്ഷം എന്തിന് വിട്ടുനിൽക്കുന്നു? പ്രതിപക്ഷത്തിന് സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യാനാണെങ്കിൽ ഇവിടെ പങ്കെടുത്തല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ അതിന് മറുപടി തങ്ങൾ പറയില്ലേ എന്നാണ് ഓരോ യോഗങ്ങളിലും മന്ത്രിമാർ ചോദിക്കുന്നത്. ഞങ്ങളുടെ എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലുള്ള നേട്ടങ്ങൾ മാത്രമാണോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രദർശനങ്ങൾക്കകത്ത് അവിടെ അവതരിപ്പിച്ചത്? കേരളത്തിന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ എൽ ഡി എഫ് സർക്കാർ പോലെ യു ഡി എഫ് സർക്കാരിന് ചില സംഭാവനകൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം, ഏറ്റക്കുറിച്ചലുകൾ ഉണ്ടാകാം. കേരളം ഞങ്ങളുടേത് മാത്രമല്ല, കേരളം നിങ്ങളുടേത് മാത്രമല്ല, കേരളം നമ്മുടേതാണ്. ആ കേരളത്തെയാണ് ഞങ്ങൾ കേരളീയത്തിലൂടെ അവതരിപ്പിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസ്താവനയെ ആയുധമാക്കിയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകില്ലേ? എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരം നിലപാടെടുക്കുന്നതെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ഇയാളുടെ മനസ്സ് എത്ര നികൃഷ്ടമാണ്, എത്ര ക്രൂരമായ മനസ്സാണ്, ക്രിമിനലുകളെ തോൽപ്പിക്കുന്ന മനസ്സാണ് ഈ മുഖ്യമന്ത്രി. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഇയാൾക്കല്ലാതെ ഈ കസേരയിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? എന്താണ് അഹങ്കാരം, അധികാരത്തിന്റെ ദാസ്യം തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. ഞങ്ങൾ ചുറ്റും കാണുന്ന പോലീസും എല്ലാ കാലവും 1000 പോലീസുകാരുടെ നടുവിൽ 42 വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്നത് എന്നും നടക്കാം എന്നാണ് വിചാരം. എന്നും ഈ രാജാവിന്റെ മനസ്സാണ്, രാജാവ് ആണെന്ന് കരുതിയിട്ടാണ് നടക്കുന്നത്. ഇത് രാജഭരണമല്ല കേരളത്തിൽ. എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷത്ത് തന്നെ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നലെ കണ്ണൂരിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നില്ല, പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ പരിപാടി പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് പറയുമ്പോൾ അത് ഈ പ്രതിപക്ഷത്തെ ഒരു ഭിന്നതയുടെയും അവരുടെ ഒരു ആശയക്കുഴപ്പത്തിന്റെയും കൂടി തെളിവായി മാറുകയാണ്. കൂത്തുപറമ്പിൽ നിന്നും കെ പി ദിനേശിനൊപ്പം വി വി അരുൺ, ന്യൂസ് 18. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി മുസ്ലിം ലീഗ്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാനില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പരിപാടിയിൽ വൻ ധൂർത്തും അഴിമതിയും ആരോപിച്ച് കോൺഗ്രസ് കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ മൃദുസമീപനമെന്നാണ് ശ്രദ്ധേയം. ലീഗ് സി പി എം ബന്ധത്തിന് പുതിയ അർത്ഥങ്ങളുണ്ടെന്ന രാഷ്ട്രീയ ചർച്ചകൾക്കിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാൻ ലീഗില്ല. ഇല്ലല്ലേ, പ്രതിഷേധമില്ല, പ്രതിഷേധം നിൽക്കേണ്ടാവും. ഞങ്ങൾ അതിന്റെ പിന്നാലെ വരുന്നില്ല. പിന്നെന്ത് പ്രതിഷേധം? അവരൊരു പ്രതിഷേധം വേറെ, ഞങ്ങളൊരു പ്രതിഷേധം. അതല്ലല്ലോ ഇത്, പിന്നെ അവരുടെ പരിപാടി അവർ വിജയിപ്പിക്കട്ടെ, അതിനേക്കാളും നന്നാക്കി ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ നടത്തും. അതല്ലാത്ത പ്രതിഷേധങ്ങളൊന്നുമില്ല. പരിപാടി ബഹിഷ്കരിക്കാനുള്ള യു ഡി എഫിന്റെ രാഷ്ട്രീയ തീരുമാനം തെറ്റായിരുന്നുവെന്ന വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട്. യു ഡി എഫ് വിട്ടുനിൽക്കുന്നതോടെ പൂർണ്ണമായും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രചരണ വേദിയായി നവകേരള സദസ്സ് മാറുന്നു. ഈ സാധ്യതയ്ക്ക് നിന്ന് കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുമുണ്ടെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ലീഗിന്റെ ശക്തി മേഖലകളിലേക്ക് നവകേരള സദസ്സ് കടക്കും. നേതൃത്വം വിട്ടുനിന്നാലും ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് ഇടതുകേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ, പ്രതിഷേധത്തിനപ്പുറം ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന മൃദുസമീപനം പോലും യു ഡി എഫിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിന് പണമനുവദിച്ച് യു ഡി എഫ് ഭരിക്കുന്ന പത്തനംതിട്ടയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, കോന്നി ബ്ലോക്ക് പഞ്ചായത്തും തിരുവല്ല നഗരസഭയുമാണ് കെ പി സി സിയുടെ എതിർപ്പിനെ മറികടന്ന് ഫണ്ട് അനുവദിച്ചത്. സംഭവം വിവാദമായതോടെ ഡി സി അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ വിശദീകരണം തേടി. കെ പി സി സിയുടെ നിർദ്ദേശം മറികടന്നാണ് യു ഡി എഫ് ഭരിക്കുന്ന കോന്നി ബ്ലോക്ക് പഞ്ചായത്തും തിരുവല്ല നഗരസഭയും നവകേരള സദസ്സിന് പണം അനുവദിച്ചത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് 100,000 രൂപയും തിരുവല്ല നഗരസഭ 50,000 രൂപയുമാണ് അനുവദിച്ചത്. കെ പി സി സിയുടെ നിർദ്ദേശം വരുന്നതിന് മുമ്പാണ് പണം അനുവദിച്ചതെന്നും അന്നു ചേർന്ന കമ്മിറ്റിയിൽ എൽ ഡി എഫിനായിരുന്നു ഭൂരിപക്ഷമെന്നുമാണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
എം വി അമ്പിളിയുടെ പ്രതികരണം. 10-ാം തീയതി കമ്മിറ്റി കൂടി സർക്കാർ ഉത്തരവുകൾ കത്തുകളൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇതും ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് അന്ന് കമ്മിറ്റി പറഞ്ഞത്. അപ്പം പിന്നെ 11-ാം തീയതിയാണ് KPCC സർക്കുലർ ഇറങ്ങി നമുക്ക് കിട്ടുന്നത്, വാട്സപ്പിൽ കിട്ടുന്നത് തന്നെ 11-ാം തീയതിയാണ്. അതുകൊണ്ട് അതിന് തലേന്ന് തന്നെ കമ്മിറ്റി കൂടിയെടുത്ത് തീരുമാനമായിരുന്നു ഇത്. തിരുവല്ല നഗരസഭയിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത്. UDF അംഗങ്ങൾ പങ്കെടുക്കാത്തതിനാൽ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായില്ല. LDFന്റെ തീരുമാനം അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം പഞ്ചായത്ത് അംഗങ്ങളായിരിക്കെ ഫണ്ട് അനുവദിച്ച നടപടിക്കെതിരെ DCC വിശദീകരണം തേടിയിട്ടുണ്ട്. News 18 പത്തനംതിട്ട. ജനങ്ങളെ വില കുറച്ച് കാണരുതെന്ന് മുഖ്യമന്ത്രി. ചിലർ സംസാരിക്കുമ്പോൾ തോന്നും അവരാണ് എല്ലാത്തിൻ്റെയും അധിപർ എന്ന്. അതുകൊണ്ടാണ് വെല്ലുവിളികൾ നടത്തുന്നത്. അതൊന്നും ജനങ്ങളുടെ അടുത്ത് വേണ്ട, ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പരിപാടിയായി നവകേരള സദസ് മാറുന്നുവെന്നും മുഖ്യമന്ത്രി. നവകേരള യാത്ര പ്രഹസനമായി മാറിയെന്ന് K.സുരേന്ദ്രൻ. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നേരിട്ട് വരുന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ കവള പ്രസംഗമായി ഇത് മാറി. സംഘടിപ്പിക്കുന്നത് പൊറോട്ട് നാടകമാണ്, ഉദ്യോഗസ്ഥരാണ് പരാതി വാങ്ങുന്നത്. മുഖ്യമന്ത്രി ആരെയും കാണാൻ പോലും തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ അവകാശപ്പെട്ടത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നേരിട്ട് ജനങ്ങളെ കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന ഈ പരിപാടി ഒരു കവല പ്രസംഗം മാത്രമാണ്. ഈ നവകേരള സദസ് എന്നുള്ള പേരിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് KSU മാർച്ചിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. ജലപീരങ്കിയടക്കം പ്രയോഗിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വിവരങ്ങൾ പങ്കുവെക്കുക അന്തകുമാർ. എറണാകുളം DCC അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി കരിക്കുടി ഭയമാണെന്ന് ഷിയാസ് പറഞ്ഞു. കോൺഗ്രസ് പ്രതിഷേധത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്നു. പിണറായി വിജയൻ രാജിവെക്കണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു.
ഈ നാല് പേരെ കരിങ്കൊടി കാണിച്ചാൽ മുഖ്യമന്ത്രിയുമായി ഭരണകൂടവും പേടിച്ചു പോകും. അവർ ഭീകരവാദികളാണ്. ആത്മഹത്യ സ്കോഡുകളും കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മുന്നിലേക്ക് വന്നാൽ ഭയപ്പെട്ടു പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി, കരിങ്കൊടിയെ ഭയമാണെങ്കിൽ രാജി പോകണോ? നാണം കെട്ടവനെ തന്തയ്ക്ക് പറക്കാത്തവൻ രാജിവെച്ചു പോകണം. പ്രതിഷേധം കെ എസ് യുവിന്റെ ഭാഗത്ത് തുടരുകയാണ്. എറണാകുളത്ത് ജലപീരങ്കിയടക്കം പോലീസ് പ്രയോഗിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ വെച്ച് പ്രകടനം തടഞ്ഞ പശ്ചാത്തലം കൂടി നോക്കിക്കാണും. നന്ദകുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അല്പം മുമ്പാണ് കൊച്ചിയിൽ കെ എസ് യു നേതൃത്വത്തിൽ പ്രകടനം ആരംഭിച്ചത്. പ്രധാനമായും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നടന്ന സംഘർഷത്തിൽ, പ്രതിഷേധത്തിൽ, അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ കെ എസ് യു പ്രവർത്തകരെയും അനധികൃതമായി മർദ്ദിക്കുകയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു പരാമർശത്തിന്റെയും പ്രതിഷേധിച്ചാണ് കെ എസ് യു ഇന്ന് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിലേക്ക് ക്ലാഷ് ചെയ്യും. രണ്ട് തവണ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നാലും ഇപ്പോൾ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. രാവിലെ ഒരു മണിയോടുകൂടിയാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് കെ എസ് യു പ്രവർത്തകർ, ഒരു 20 കെ എസ് യു പ്രവർത്തകർ ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരുമായി നേരത്തെ ഉന്നുന്തളം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പോലീസിന് നേരെ പലതവണ പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ കൊടിയും വടിയും അടക്കം എടുത്തെറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയ തോതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. റോഡിലിട്ട് വലിച്ചെഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകത്തോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ കെ എസ് യു അറിയിച്ചിരുന്നു. പ്രധാനമായും ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം അത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട്. പ്രധാനമായും കണ്ണൂരിൽ നടന്ന ഈ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം, അത് DYFI പ്രവർത്തകരും അതോടൊപ്പം CPM പ്രവർത്തകർ, കെ എസ് യു പ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ ഒരു മർദ്ദനത്തെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശം നടത്തിയിരുന്നു. ആ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കൊച്ചിയിൽ കണിയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് DCC പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. മുഹമ്മദ് ഷിയാസും അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശത്തെ അധിക്ഷേപിച്ച് നടക്കുന്ന കാര്യങ്ങൾ ചെയ്ത്. പ്രധാനമായും മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പറയുന്നത്. തന്തയ്ക്ക് പറക്കാത്ത ഈ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. കോൺഗ്രസ് പ്രതിഷേധം ഗുണ്ടകളെ ഉപയോഗിച്ച് CPMഉം അതോടൊപ്പം തന്നെ സർക്കാരും നേരിടുന്നുവെന്നാണ് മുഹമ്മദ് ഷിയാസ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്നാലും പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോയിട്ടില്ല. രഞ്ജിത്ത്, പ്രതിഷേധം അവിടെ എറണാകുളത്ത് അത്തരത്തിൽ തുടരുകയാണ്. കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തേക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പലരും വഴങ്ങുന്നില്ല. ഇവിടെ
പ്രതിഷേധങ്ങൾ ഇപ്പോഴും കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്തകളിലേക്ക്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ കസ്റ്റഡിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് കണ്ടെടുത്ത 24 തിരിച്ചറിയൽ കാർഡുകൾ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4. അടൂർ സ്വദേശി വികാസ് കൃഷ്ണനെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവരെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തരാണ്. വിശദീകരണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് അയക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി കസ്റ്റഡിയിലെടുത്തത്. ഇവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ 24 വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബിനിൽ അബി വിക്രമൻ എങ്ങനെ രണ്ടുപേരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിലുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്നുണ്ടായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിലും അക്കാര്യം മാധ്യമങ്ങളോട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. രാഹുൽ പറഞ്ഞു വെക്കുന്നത് തന്റെ നാട്ടുകാരാണ് പിടിയിലായവരിൽ രണ്ടുപേർ, തനിക്ക് അവരുമായി ബന്ധമുണ്ട്, ആ കാര്യം ഒളിച്ചുവെക്കേണ്ട കാര്യമില്ല എന്നാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് സഹായങ്ങളൊന്നും അവർക്ക് ചെയ്യുകയില്ലെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ നാട്ടുകാരാണ്. താങ്കൾ ഈ പത്രസമ്മേളനത്തിൽ ചോദ്യത്തെപ്പറ്റി മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എന്റെ ഉത്തരം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ താങ്കളുടെ കൺഫ്യൂഷൻ തരും. എന്റെ ഉത്തരത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ നാട്ടിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്, അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്ന് കേട്ടതാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും. അപ്പൊ അതിനകത്ത് എനിക്ക് തർക്കമില്ല. ഇനിയും അവര് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെ സംഘടന ഡിസോൺ ചെയ്യുമെന്നും വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അന്വേഷണത്തോട് സഹകരിക്കും, ഏതന്വേഷണം വേണമെങ്കിൽ നടന്നോട്ടെ, ഏതന്വേഷണത്തെ സ്വാഗതം ചെയ്യും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നൽകിയ നോട്ടീസിന് മറുപടി നൽകാതിരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും നോട്ടീസ് അയക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ച ആ കേസിൽ അറസ്റ്റിലായവർക്ക് പാർട്ടി ഒരു സഹായവും ചെയ്യില്ലെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇല്ല, പാർട്ടി സഹായിക്കേണ്ട ആവശ്യമില്ല. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഞാൻ പറയുന്നത് 800,000 പേര് പങ്കെടുത്ത ഒരു പ്രോസസ്സാണ്. അതിൽ ആരെങ്കിലും വോട്ട് ചേർക്കാൻ എന്തെങ്കിലും വ്യാജ ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവർക്കെതിരെ നടപടിയെടുത്തു. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. മറ്റു വാർത്തയിലേക്ക്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി പി വത്സല അന്തരിച്ചു. ഹൃദ്രോഗത്തെ തുടർന്ന് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പി വത്സലയുടെ അക്ഷരങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അർഹയായി. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ മുതൽ 12 മണി വരെ വെള്ളിമാടുകുന്നിലെ വീട്ടിലും 12 മുതൽ 3 വരെ കോഴിക്കോട് ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. തിരുവനന്തപുരം കരിമഠം കോളനിയിലെ കൊലപാതകം വ്യക്തിവിരോധം മൂലമെന്ന FIR. കൊല്ലപ്പെട്ട അർഷാദിന്റെ സുഹൃത്ത് വിവേകും പെൺസുഹൃത്തും സംസാരിച്ചു നിന്നതിന്റെ ഒന്നാം പ്രതി ധനുഷ് കളിയാക്കിയിരുന്നു. ഇതേ തുടർന്ന് അർഷാദും വിവേകും ധനുഷിനെ വെല്ലുവിളിച്ചു.
ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ബയോപ്സി പരിശോധനയ്ക്കിടെ ആശാപ്രവർത്തകയ്ക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ ഡോക്ടറെ ന്യായീകരിച്ച് ആരോഗ്യവകുപ്പ്. പത്തോളജി ലാബ് ഉപയോഗിച്ച ആസിഡിന് ഗുണനിലവാര പ്രശ്നമില്ലെന്ന് ആലപ്പുഴ DMO വ്യക്തമാക്കി. വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 ഫോളോ അപ്പ്. ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് മരുന്നാണെന്ന് എനിക്കറിയത്തില്ല. ഒരു വൈറ്റ് കളറാണ്, വെള്ളം പോലെയാണ്. കോട്ടനിൽ മുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വജിനേരി ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മൊത്തത്തിൽ തൂക്കുകയാണ് ചെയ്തത്. അതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് എൻ്റെ മേത്ത് വെള്ളമാണോ ആസിഡാണോ വീണതെന്ന് അറിയാൻ മേലാത്തൊരു അനുഭവത്തിൽ ഞാൻ ഭയങ്കര സൗണ്ടിൽ കരഞ്ഞുപോയി. ആശാപ്രവർത്തക അനുഷമയ്ക്ക് പൊള്ളലേറ്റ സമയത്ത് ജനറൽ ആശുപത്രിയിലെ പത്തോളജി ലാബിൽ ഉപയോഗിച്ചിരുന്ന അസറ്റിക് ആസിഡിന്റെ വീര്യം 7% എന്ന ആരോപണം നിലനിൽക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 3% നേർപ്പിച്ച അസറ്റിക് ആസിഡാണ് ടെസ്റ്റിനായി ലാബിൽ എടുത്തതെന്ന് സാമ്പിൾ പരിശോധനയിൽ കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സ്വകാര്യ ലാബിലെയും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് അനലറ്റിക്കൽ ലാബിലെയും പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം. രോഗനിർണയത്തിനായി എത്തിയ ആശാപ്രവർത്തകയ്ക്ക് പൊള്ളലേറ്റതിനെ സംബന്ധിച്ച് വകുപ്പ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. പരിശോധനയ്ക്ക് വിധേയയായ ആൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടും ഗുരുതര പൊള്ളലേൽക്കുന്ന രീതിയിൽ തുടർ നടപടികളുമായി ഡോക്ടർ മുന്നോട്ട് പോയതിനെ സംബന്ധിച്ചും ആരോഗ്യവകുപ്പിന് മറുപടിയില്ല. അതേസമയം എക്സ്പെർട്ട് കമ്മിറ്റിക്ക് മുമ്പാകെ ആരോഗ്യ പ്രവർത്തക കൂടിയായ തനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ അവസരം നൽകണമെന്ന് പൊള്ളലേറ്റ ആശാപ്രവർത്തക ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ പ്രശ്നങ്ങളല്ലേ കേൾക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടി ഒരു അഭിപ്രായം അവിടെ ആവശ്യമാണല്ലോ. അത് അതിലെന്നെ കൂടി ഉൾപ്പെടുത്തി വേണം ആ ഒരു അവസാന ഒരു തീരുമാനം എടുക്കുന്നത്. WNC മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ, ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ, ഗവൺമെന്റ് പീഡർ എന്നിവരടങ്ങുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ DMO. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തയ്യാറാകും. പോലീസിന്റെയും തുടർ നടപടികൾക്ക് ഈ റിപ്പോർട്ട് ആവശ്യമുണ്ട്. അതേസമയം ലാബിൽ ഉപയോഗിച്ചിരുന്ന അസറ്റിക് ആസിഡിന്റെ ഗുണനിലവാരത്തിൽ കുറവുള്ളതായി ആരോപണ വിധേയായ ഡോക്ടർ നേരത്തെ തന്നെ ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചിരുന്നു എന്നുള്ള സൂചനകളും ന്യൂസ് 18 ലഭ്യമായിട്ടുണ്ട്. 94 മുതൽ ആശാപ്രവർത്തകയായി ആരോഗ്യ പ്രവർത്തന രംഗത്തുള്ള ആളാണ് അനുഷിമ. തന്റെ പരാതിയിന്മേൽ ആരോഗ്യവകുപ്പ് ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കരുതെന്നാണ് അവരുടെ അഭ്യർത്ഥന. എക്സ്പെർട്ട് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകണമെന്ന അവരുടെ ആവശ്യം തികച്ചും ന്യായവുമാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. റോബിൻ ബസ്സിനെതിരെ സ്വകാര്യ ബസ്സുടമകളുടെ സംഘടന രംഗത്ത്. ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ബസ്സുകൾ തോന്നിയ പോലെ സർവീസ് നടത്തുന്നത് ശരിയല്ലെന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. അതേസമയം 2.5 മണിക്കൂർ വൈകി റോബിൻ ബസ് കോയമ്പത്തൂരിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ നിയമം ലംഘിക്കുന്നതിനെതിരെയാണ് സ്വകാര്യ ബസ്സുടമകളുടെ സംഘടന രംഗത്ത് വന്നത്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള റോബിൻ ബസ് തോന്നിയ പോലെ സർവീസ് നടത്തുകയാണെന്ന് ബസ്സുടമകളുടെ സംഘടന ആരോപിക്കുന്നു. ഇക്കാര്യത്തിലുള്ള ആശങ്ക മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും അറിയിക്കും. നിയമത്തിലെ അവ്യക്തത നീക്കണമെന്ന് ആവശ്യപ്പെടും. സംസ്ഥാനത്തെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളുമായി മത്സര ഓട്ടം ഉണ്ടാകേണ്ടതായിട്ട് വരും എന്നതിനാൽ ഈ സ്വകാര്യ ബസ്സുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ സ്റ്റേജ് കാരേജ് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. റോബിൻ ബസ് 2.5 മണിക്കൂർ വൈകി കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് 18 പാലക്കാട്. നിയമപോരാട്ടത്തിനൊടുവിൽ റോബിൻ ബസ്സിന് നിരത്തിലിറങ്ങാൻ കോടതി അനുമതി നൽകി. തൽക്കാലം ആരെയും ഭയക്കാതെ കോയമ്പത്തൂർ പത്തനംതിട്ട റൂട്ടിൽ റോബിൻ സർവീസ് തുടരും. എന്തായിരുന്നു നിയമപോരാട്ടത്തിലേക്ക് വഴിവെച്ചത് നോക്കാം. കോൺട്രാക്ട് സ്റ്റേജ് കാരേജുകൾ തമ്മിലുള്ള വ്യത്യാസവും റോബിൻ ബസ്സിന് സർവീസിന് അനുമതി നൽകുന്ന നിയമ ഭേദഗതിയും എന്താണെന്ന് അറിയാം. പത്തനംതിട്ട കോയമ്പത്തൂർ റോബിൻ ബസ്സിനെതിരെയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിന്മേലുള്ള നിയമസാധുത എന്താണ്? ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് നിയമമനുസരിച്ച് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനം സ്റ്റേജ് കാരേജ് ബസ്സായി, അതായത് റൂട്ട് ബസ്സായി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. 2023 May 1 നിലവിൽ വന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് നിയമത്തിലെ ചട്ടം 13 അനുസരിച്ച് 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 82 മുതൽ 85A വരെയുള്ള നിബന്ധനകൾ ഈ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന
ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്നു. 82 മുതൽ 85 A വരെയുള്ള ചട്ടങ്ങളിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതും 85-ാമത് ചട്ടത്തിൽ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ പാലിക്കേണ്ട അധിക നിബന്ധനകളെക്കുറിച്ചുമാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ചട്ടം 85-9 പ്രകാരം ടൂറിസ്റ്റ് വാഹനം റൂട്ട് ബസ്സായി പ്രവർത്തിപ്പിക്കാൻ പെർമിറ്റ് ഉടമയ്ക്ക് അനുവാദമില്ല. ചട്ടം 85-6 പ്രകാരം ടൂറിസ്റ്റ് ബസ്സിന് റൂട്ട് ബസ്സുകളുടെ സ്റ്റാൻഡിൽ നിർത്തിയിടുന്നതിന് അനുവാദമില്ല. ഇത്തരം ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് ബസ്സുകളുടെ പ്രവർത്തനം നടത്തുന്നതിനും അനുവാദമില്ല. ഭേദഗതി ചെയ്ത ടൂറിസ്റ്റ് വെഹിക്കിൾ ചട്ടത്തിൽ സാധുവായ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് ഈ നിബന്ധനകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് പെർമിറ്റ് നിയമപ്രകാരം റോബിൻ ബസ്സിന് സാധുവായ പെർമിറ്റുണ്ടെങ്കിൽ ആ ബസ് റൂട്ട് ബസ്സായി ഉപയോഗിച്ചാൽ അധികൃതർക്ക് നടപടികളെടുക്കാൻ അധികാരമില്ല. വിഷയത്തിൽ കേന്ദ്ര നിയമം അന്തിമ വാക്കായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന ഗതാഗത വകുപ്പ് ഇതിനെ അംഗീകരിക്കുന്നില്ല. ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾ അനുവദിക്കുന്ന സമ്പ്രദായമാണ് സംസ്ഥാനങ്ങൾ പിന്തുടരുന്നത്. സാധുവായ സ്റ്റേജ് കാരേജ് പെർമിറ്റില്ലാതെ പ്രത്യേക യാത്രാ നിരക്കുകൾ നിശ്ചയിച്ച് ഒരു സ്റ്റേജ് കാരേജായി വാഹനം ഓടുകയാണെന്നാണ് റോബിൻ ബസിന്റെ വിഷയത്തിൽ MVD പറയുന്നത്. ഇതിനാണ് 7,500 രൂപ പിഴയൊടുക്കിയത്. ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് നിയമങ്ങളിലെ ഭേദഗതികൾ 1989 മോട്ടോർ വാഹന നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിരവധി പഴക്കമുള്ള വ്യവസ്ഥകളെ മറികടക്കുന്നതാണ്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക, യാത്രയ്ക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇതിലൂടെ ബസ് ഉടമകൾക്ക് മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയും. പാർലമെന്റ് ഭേദഗതി ചെയ്ത നിയമം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അതിനാൽ ഈ നിർദ്ദിഷ്ട ലംഘനം ചൂണ്ടിക്കാട്ടി ബസ് ഉടമസ്ഥർക്കെതിരെ MVD എടുക്കുന്ന നടപടി നിയമവിരുദ്ധമാണ്. നിയമവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ധാരാളം സ്വകാര്യ ബസ്സുകൾ സ്റ്റേജ് കാരേജ് ബസ്സായി പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന വ്യത്യസ്തമായ പെർമിറ്റ് വ്യവസ്ഥകൾ വിനോദസഞ്ചാരികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാർ ഓൾ ഇന്ത്യ പെർമിറ്റ് കൊണ്ടുവന്നത്. ഈ പെർമിറ്റ് ലഭിക്കുന്നതിന് 1 വർഷത്തേക്ക് 3,00,000 രൂപയാണ് ഫീസ്. 3 മാസത്തേക്കാണെങ്കിൽ 90,000 രൂപയാണ് ഫീസ്. ഇനി എന്താണ് സ്റ്റേജ് കാരേജ് അഥവാ റൂട്ട് ബസ് എന്ന് നോക്കാം. റൂട്ട് ബസ്സുകൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം സ്ഥിരമായി ഓടാനുള്ള യാത്രാ സമയമുണ്ട്. യാത്രാ സമയവും റൂട്ടും പരസ്യപ്പെടുത്തി ഓടാനും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാനും ഇത്തരം ബസ്സുകൾക്ക് അനുമതിയുണ്ട്. ഈ ബസ്സുകൾക്കുള്ള പെർമിറ്റ് നൽകുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികളാണ്. സമയം, സ്റ്റോപ്പ്, റൂട്ട് എന്നിവ പെർമിറ്റിൽ രേഖപ്പെടുത്തും. കിലോമീറ്റർ അടിസ്ഥാനമാക്കി യാത്രാ നിരക്ക് നിശ്ചയിക്കുന്നത് സർക്കാരാണ്. പെർമിറ്റിൽ പറയുന്ന സമയത്ത് ബസ് ഓടിക്കാൻ ഉടമ ബാധ്യസ്ഥനുമാണ്. റോബിൻ ബസ് സർവീസ് KSRTC തകർക്കാണെന്ന് KSRTCES ജനറൽ സെക്രട്ടറി SS അജയ്കുമാർ. സർക്കാരും സ്വകാര്യ ബസ് ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് KSRTCയെ ബോധപൂർവം തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത്. ബോർഡ് വെച്ച് കോൺട്രാക്ട് കാരിയേജ് സർവീസ് നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും SS അജയ്കുമാർ പറഞ്ഞു. KSRTCയെ തകർക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്വകാര്യ ബസ് ലോബികളുമായിട്ടുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബസ്സിൻ്റെ വിഷയം. കാരണം ബോർഡ് വെച്ച് സർവീസ് നടത്താനുള്ള അധികാരം സ്റ്റേജ് കാരിയറായ KSRTCക്ക് മാത്രമാണ്. അപ്പോൾ ഇവിടെ നിരവധി കോൺട്രാക്ട് കാരിയർ ബസ്സുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമായി നടത്തുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ബോർഡ് വെച്ച് ഒരു അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഒരു ബസ് ഓണർ നടത്തുകയും അതിനെ വകയിൽ ഫൈനടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു നാടകം നടത്തി അയാൾ വീണ്ടും മുന്നിലേക്ക് വരുന്നു, സർവീസുമായി മുന്നിലേക്ക് വരുന്നു. ഇത് KSRTCയെ ബോധപൂർവം തകർക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് BMS കാണുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന വാർത്ത അസംബന്ധമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. എല്ലാ ജില്ലകളിലും ഉണ്ടാകുന്നത് പോലെയുള്ള പ്രതിഷേധം മലപ്പുറത്തും ഉണ്ടാകും. ആഹ്വാനം ചെയ്തു സ്വാഭാവിക വികാരത്തിൽ പ്രതിഷേധമുണ്ടാകാൻ
കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിനെതിരെ ഉണ്ടായത് ക്രൂരമർദ്ദനമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിഷേധങ്ങളെ സി പി എം നേരിട്ട് ഇറങ്ങി കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് വരുമ്പോൾ മലപ്പുറത്തെ കാര്യം മലപ്പുറത്ത് വരുമ്പോൾ സംസാരിക്കുക, അല്ലാതെ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി എന്നല്ലേ എന്ന് കൊടുക്കുന്നത്. നോൺസെൻസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം തനി നോൺസെൻസാണ്. നിങ്ങൾ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ട് കഴിഞ്ഞാൽ രണ്ടെന്നാണ് ഞാൻ പറയേണ്ടത്, അല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇല്ലല്ലോ. പക്ഷേ എല്ലാ ജില്ലയിലും എന്താണോ നടക്കുന്നത് അത് മലപ്പുറം ജില്ലയിലും ഉണ്ടാവും. എന്താ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ നോക്കണ്ട. കാരണം ഇത് കണ്ണൂരിലുണ്ടായ ശക്തമായ മർദ്ദനങ്ങൾക്ക് എതിരായി ഉണ്ടായ സ്വാഭാവികമായ വികാരമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചാൽ തൊട്ടാകെ ഉണ്ടാകുന്ന വികാരം, ആ വികാരം മലപ്പുറത്തും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അക്രമ സമരങ്ങളെ ഞങ്ങൾ ന്യായീകരിക്കല്ല. അക്രമ സമരങ്ങൾക്ക് ഇടയാക്കുന്ന നടപടികൾ ഗവൺമെന്റ് ഒഴിവാക്കുകയാണ് വേണ്ടത്. നവകേരള ശാസ്ത്രത്തിനെതിരെ പ്രതിഷേധിക്കാനില്ലെന്നായിരുന്നു നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതിലേക്ക് ഒരു ബഹിഷ്കരണം ഉണ്ടാവില്ല, ഇല്ല അത് നമ്മൾ എന്ത് ബഹിഷ്കരണം, ബഹിഷ്കരണം ഞങ്ങൾ ബഹിഷ്കരിച്ച് പ്രഖ്യാപിച്ചല്ലേ, പിന്നെന്താ പ്രതിഷേധം? ഇല്ല, ഇടതുപക്ഷ ദിനം ഇല്ലല്ലോ. പ്രതിഷേധം ഇല്ല, പ്രതിഷേധം നിൽക്കണ്ടാവും. ഞങ്ങൾ അതിന്റെ പിന്നാലെ വരുന്നില്ല, പിന്നെന്ത് പ്രതിഷേധം? അവരൊരു പ്രതിഷേധം വേറെ, ഞങ്ങളൊരു പ്രതിഷേധം അല്ലല്ലോ. ഇത് പിന്നെ അവരുടെ പരിപാടി അവർ വിജയിപ്പിക്കട്ടെ, അതിനേക്കാളും നന്നാക്കി ഞങ്ങളെ പരിപാടി ഞങ്ങൾ നടത്തും. അതല്ലാത്ത പ്രതിഷേധങ്ങളൊന്നുമില്ല, പാർട്ടിയൊന്നും അതിന് അംഗീകാരം കൊടുക്കില്ല, അങ്ങനെ യാതൊരു പ്രതിഷേധവുമില്ല. അല്ല, അതന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും യു ഡി എഫ് പിന്നെ എപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നിലൊരു പരിപാടി കൊണ്ടുവരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്കാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. ശരി, മറ്റു പ്രതിഷേധങ്ങൾ യു ഡി എഫ് പോകുകയാണ് ചെയ്തത്, അതിനിപ്പോൾ വേണ്ട. അകപ്പടെ ആശയക്കുഴപ്പമാണ് യു ഡി എഫ് നിലപാടുകളിൽ. സി ബി അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ് ആദ്യം പ്രതിഷേധമില്ല, മലപ്പുറത്ത് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. മലപ്പുറം സി പി എം, ക്ഷമിക്കണം, ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. മറ്റു സ്ഥലങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകർ, ക്ഷമിക്കണം, കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം യൂത്ത് കോൺഗ്രസ് ആളുകളടക്കം അടിമേടിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒടുവിൽ തിരുത്തുന്നു നിലപാട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗും കോൺഗ്രസും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടെന്നല്ലേ? നേരത്തെ മലപ്പുറത്ത് പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിനാണ് അത്തരത്തിൽ ഉണ്ടാകില്ല എന്ന മറുപടി കുഞ്ഞാലിക്കുട്ടി തന്നത്. ഉടൻ തന്നെ അത് വലിയ വിവാദമാവുകയും തുടർന്ന് മണിക്കൂറുകൾക്കകം കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നിലപാട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലുമുള്ള പ്രതിഷേധം മലപ്പുറം ജില്ലയിലും ഉണ്ടാകും, മലപ്പുറത്ത് വേറിട്ട് നിൽക്കുന്ന ഒന്നും ഇല്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലുണ്ടായത് വലിയ അക്രമമാണ്. ഈ ഇത്തരത്തിൽ അടിച്ചൊതുക്കാൻ ഉള്ളതല്ല ഈ പ്രതിഷേധങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലുള്ള പ്രതിഷേധം അതേപോലെ ഇവിടെയും ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കണ്ണൂരിലെ സ്വാഭാവിക പ്രതിഷേധമായിരുന്നു അതിനെ, അത്തരത്തിൽ ഉള്ള പ്രതിഷേധങ്ങളെ സി പി എം നേരിട്ടിറങ്ങി കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. കണ്ണൂരിലുണ്ടായ മർദ്ദനത്തെ ശക്തമായി അപലപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങൾ അതേപോലെ ഇവിടെയും ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തിരുത്തുക തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ മലപ്പുറത്ത് ഉണ്ടാവില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു. എന്താണെങ്കിലും യു ഡി എഫിനെ വെട്ടിലാക്കാൻ അല്ലെങ്കിൽ യു ഡി എഫിനെ ഈ ഒരു പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ കുഴപ്പത്തിലാക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നേരത്തെ കാരണമായെന്നത് വളരെ വ്യക്തമായതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. ശരി, സി വി അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. സ്കൂൾ കുട്ടികളെ നവകേരള സദസ്സിൽ എത്തിക്കണമെന്ന നിർദ്ദേശ വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം തിരുവങ്ങാടി ഡി ഇ ഒ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കുട്ടികളെ നവകേരള സദസ്സിലെത്തിക്കാൻ പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയത്. ഓരോ സ്കൂളിൽ നിന്നും കുറഞ്ഞത് 200 കുട്ടികളെങ്കിലും വേണമെന്നാണ് നിർദ്ദേശം. നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. സ്കൂൾ കുട്ടികളെ നവകേരള സദസ്സിൽ നിർബന്ധമായി പങ്കെടുപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതൊന്നും ശരിയല്ല, ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കേണ്ട സദസ്സുകളാണ്. ഉമ്മൻചാണ്ടി കാണിച്ചിരുന്ന മാതൃക ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി അപേക്ഷകളൊക്കെ നേരിട്ട് വാങ്ങുമായിരുന്നു, ഇൻസ്റ്റൻ്റായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അതാണ് മാതൃക. അതിന് ഇപ്പോൾ ഇവർക്ക് സാധിക്കുന്നില്ല, ഇവർക്ക് അതേപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചാരെയും പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ സ്വമേധയ ആളുകൾ അല്ലെങ്കിൽ തന്നെ പരാതി നാട്ടിലില്ലേറ്റോ അവർ, ഞങ്ങൾ പിന്നെ അവരെ പരിപാടിയെ ക്രിട്ടിസൈസ് ചെയ്യല്ല, ക്രിട്ടിസൈസ് ചെയ്യല്ല. ആളുകൾ ഇത്രയും മെനക്കെട്ട് വരുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അവരിപ്പോൾ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചിട്ട് ഞങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കും എന്നൊക്കെയാണ്, അത് നമുക്ക് നോക്കാം. പക്ഷേ യു ഡി എഫ് എപ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു എൽ ഡി എഫ് രീതി ആണ് ഇത് എങ്കിൽ
ഞങ്ങളുടെ ജാഥ വരുന്നുണ്ട്. അപ്പോൾ ഒരു യു ഡി എഫ് രീതി കാണും. അത് ജനങ്ങളിൽ നിന്ന് പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും ഉമ്മൻചാണ്ടിയുടെ ആ രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടത് പോസിറ്റീവായിട്ടുള്ളൊരു ക്രിറ്റിസിസാണ്. വിവാദമായതോടെ വിശദീകരണവുമായി തിരുനങ്ങാട് ഡി ഇ ഒ രംഗത്ത് വന്നു. കുട്ടികളെ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ടില്ലെന്നും സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബുകളുടെ കീഴിൽ കുട്ടികളെ കൊണ്ടുപോകാമെന്നുമാണ് നിർദ്ദേശിച്ചതെന്നും ഡി ഇ ഒ വിശദീകരിച്ചു. മറ്റു ചില വാർത്തകളിലേക്ക്. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായി. 4 ദിവസത്തെ വെടിനിർത്തലിനൊപ്പം ബന്ദികളാക്കിയ 50 പേരെ വിട്ടയക്കാൻ ഹമാസും തയ്യാറായി. തടഞ്ഞുവെച്ച 300 ഫലസ്തീനികളെ ഇസ്രായേലും വിട്ടയക്കും. എന്നാൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. എസ് അശ്വിനി വിവരങ്ങൾ പങ്കുവെക്കും. അശ്വിനി, വെടിനിർത്തൽ ധാരണ 4 ദിവസത്തേക്കാണ് എന്ന് മനസ്സിലാകുന്നു. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാനാകില്ല എങ്കിലും ധാരണയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഇസ്രായേൽ തൽക്കാലം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിനിർത്തലിന് ധാരണയായിരിക്കണം. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ധാരണയായിരിക്കുന്നത്. 4 ദിവസത്തേക്ക് വെടി ആക്രമണം നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. എന്നാൽ ഇത് ഉടൻ നടപ്പിലാകുമെന്ന് ഉറപ്പ് യാതൊന്നും ലഭിച്ചിട്ടില്ല. ഏകദേശം അതായത് നാളെ കഴിഞ്ഞിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് നടപടികളിലേക്ക് നീങ്ങത്തുള്ളൂ. അതിന് വെടിനിർത്തലിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്ന വിദേശ പൗരന്മാരുൾപ്പെടെയുള്ളവരെ വിട്ടയക്കുന്നതിൽ ധാരണയായിട്ടുണ്ട്. 50 പേരെയാണ് ഹമാസ് വിട്ടയക്കുക. അതുപോലെ തന്നെ ഇസ്രായേൽ തടങ്കലിലാക്കി വെച്ചിരുന്ന പലസ്തീനിയൻ പൗരന്മാരെയും വിട്ടയക്കും. 300 പേരെയാണ് വിട്ടയക്കുക. ഇവരുടെ പട്ടിക ഇപ്പോൾ ഇസ്രായേൽ പുറത്തു വിടുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറെ പേരും സ്ത്രീകളാണ്. 300-ൽ 250 പേരും സ്ത്രീകൾ പുരുഷന്മാരാണെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഏകദേശം 17 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ പലസ്തീൻ ജിഹാദ് സംഘടന ഇതിനിടെ തടവിലാക്കി വെച്ചിരിക്കുന്നവരെ വിട്ടയക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ സൈനികരെ അടക്കം തടങ്കലിലാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ ആരെയും വിട്ടയക്കില്ല എന്ന് പലസ്തീൻ ജിഹാദ് സംഘടന പറയുന്നുണ്ട്. എന്നാൽ ഹമാസിന്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ നിലപാടിനെ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്. അശ്വിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യാന്തരതലത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒന്ന്, ഇന്ത്യയിലേക്ക് വന്ന ഇസ്രായേലി കപ്പൽ പിടിച്ചെടുത്തു എന്ന യമനി വിമതരായ ഹൂതികളുടെ അവകാശവാദമാണ്. പലകുറി രാജ്യാന്തര വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് ഇവർ. ആരാണ് ഹൂതികൾ? ന്യൂസ് 8 ഡിജിറ്റൽ ഒറിജിനൽ എക്സ്പ്ലെയിനർ കാണാം. ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന ഇസ്രായേലി കപ്പൽ ഞായറാഴ്ച ചെങ്കടലിൽ വെച്ച് പിടിച്ചെടുത്തതായി യമനിലെ വിമത സംഘമായ ഹൂതികൾ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 25 പേരെ ഇവർ ബന്ദികളാക്കിയെന്നാണ് വിവരം. കപ്പൽ തട്ടിയെടുക്കുന്ന സമയത്ത് കപ്പലിൽ ചരക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫിലിപ്പീൻസ്, ബൾഗേറിയ, റൊമാനിയ, മെക്സിക്കോ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് ഓപ്പറേറ്ററായ ജാപ്പനീസ് കമ്പനി NYK ലൈൻ പറഞ്ഞു. കപ്പൽ പിടിച്ചെടുത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകം മുഴുവൻ വ്യാപിക്കാൻ കാരണമായേക്കാം. ഇസ്രായേലുമായും ഹൂതികളുമായും സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രി യോക്കോ കമിക്കവ പറഞ്ഞു. സൗദി അറേബ്യ, ഒമാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളോടും ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ പട്ടാള സഹായം ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ആരാണ് ഹൂതികൾ? യമനിലെ സായിദി ഷിയ വിഭാഗത്തിന്റെ സായുധ സേനയാണ് ഹൂതികൾ. ഇവർക്ക് ഇറാന്റെ പിന്തുണയുമുണ്ട്. 2014 മുതൽ ഇവർ യമനിലെ സുന്നി ഭൂരിപക്ഷ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. 2014 അട്ടിമറിയിലൂടെ അബേദ് റബോ മൻസൂർ ഹാദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഇവർ പുറത്താക്കി. സർക്കാരിന് സൗദി അറേബ്യയുടെ പിന്തുണയുണ്ടായിരുന്നു. അന്നു മുതൽ ഹൂതികൾ സർക്കാരിനെതിരെ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഏർപ്പെടുകയാണ്. യമന്റെ വടക്ക് ഭാഗത്ത് ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ കീഴിലാണ്. ഹൂതികളെ UN തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US തീവ്രവാദ ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ബൈഡൻ ഭരണത്തിലേറിയപ്പോൾ ഇവരെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. ദൈവമാണ് ഏറ്റവും വലിയവൻ. അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, യഹൂദരെ ശപിക്കൂ, ഇസ്ലാമിന് വിജയം എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം തന്നെ. തങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പങ്കുചേർന്നുവെന്നും ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും അയച്ചുവെന്നും ഒക്ടോബർ 31 ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലി കപ്പലുകളെ തട്ടിയെടുക്കുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേൽ ബന്ധമുള്ളതിനാലാണ് കപ്പൽ തട്ടിയെടുത്തതെന്നും ഇനിയും അത് തുടരുമെന്നും ഇവർ പറഞ്ഞു.
കപ്പലിലെ ജീവനക്കാർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് വിവരം. ഇസ്രായേലിന് ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന രീതി മാത്രമേ അറിയൂ. കടലിലെ യുദ്ധങ്ങളിൽ ഞങ്ങൾ ഒട്ടും മോശമല്ല എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകാൻ കൂടി വേണ്ടിയാണ് കപ്പൽ തട്ടിയെടുത്തതെന്ന് ഹൂതികളുടെ പ്രതിനിധി മുഹമ്മദ് അബ്ദുൽ സലാം പറഞ്ഞു. ഈജിപ്തിലെ സൂയസ് കനാൽ മുതൽ അറേബ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്ന ബാബൽ മാണ്ഡപ് കടലിടുക്ക് വരെയാണ് ചെങ്കടലിന്റെ വ്യാപ്തി. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇവിടെ US കപ്പലുകൾ ഇറക്കിയിട്ടുണ്ട്. 2019 ഇറാൻ ആണവ കരാർ ലംഘിച്ച ശേഷം നിരവധി കപ്പലുകൾ ഈ വഴിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കും. ഐശ്വര്യ, വലിയ മഴ പ്രതീക്ഷിക്കണോ ഇനിയുള്ള ദിവസങ്ങളിൽ? രഞ്ജിത്ത്, സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. അടുത്ത 5 കൂടി ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ്. ഇപ്പോൾ അലേർട്ടുകൾ മാറിയിരിക്കുകയാണ്. 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ജില്ലകൾ, പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ പ്രത്യേക ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഈ സമയങ്ങളിൽ, അതായത് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ നദീതീരങ്ങൾ മുറിച്ചുകടക്കാനോ അല്ലെങ്കിൽ നദികൾ മുറിച്ചുകടക്കാനോ ജലാശയങ്ങൾ വിനോദസഞ്ചാരത്തിന് പോകാനോ പാടില്ല എന്നുള്ള ഒരു കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങൾ കണക്കിലെടുക്കണം, ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല വാർത്തകൾ. കനത്ത മഴയിലും ശബരിമലയിൽ ഭക്തരുടെ ഒഴുക്ക്. ഇന്നലെ 38,000 ഭക്തർ ദർശനം നടത്തി. ഇന്നും 600,000 ഭക്തർ ദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എം എസ് സുരേഷ് കുമാറിന്റെ റിപ്പോർട്ട്. ഇന്നലെ പമ്പയിലും സന്നിധാനത്തുമുണ്ടായ കനത്ത മഴയെ തുടർന്ന് സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ മലകയറ്റം അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. ഇതിനുശേഷം പുലർച്ചെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ പമ്പയിലും മറ്റ് ഇടങ്ങളിലുമായി തമ്പടിച്ച ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു. അതുകൊണ്ട് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചയോടെ ഈ വലിയ തിരക്കിന് ഒരു കുറവ് വന്നിരിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. വലിയ ക്യൂ എങ്ങും ദൃശ്യമല്ല. മരക്കൂട്ടത്തും നടപ്പന്തലിലുമൊക്കെ എത്തുന്ന ഭക്തർക്ക് സാവധാനം സന്നിധാനത്തേക്ക് എത്തുന്നതിനും 18-ാം പടി അടക്കം വലിയ തിരക്കില്ലാതെ കയറുന്നതിനുമുള്ള അപൂർവമായ ഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. 38,000 ആളുകളാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്നും ഏതാണ്ട് 40,000 ആളുകൾ ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വെർച്വൽ ക്യൂ വഴി അല്ലാതെ വരുന്ന ഭക്തരും കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 50,000 തീർത്ഥാടകർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലപൂജയ്ക്കായി നട തുറന്ന ശേഷം ഏതാണ്ട് 1 അടുക്കുമ്പോൾ 2,50,000 ആളുകളാണ് ആ ദർശനം നടത്തിയത്. എങ്ങനെയുണ്ട്? വലിയ തിരക്ക് കുറവുണ്ട്. സുഖമായിരുന്നു, യാത്ര വളരെ സുഖയാത്രയായിരുന്നു. തിരക്കൊന്നുമില്ല, എല്ലാ വർഷം വരുന്നതിനേക്കാൾ സുഖമായിട്ട് വന്നു. നല്ലതാണ്. ഇതാണ് എല്ലാ ഭക്തരും പറയുന്നത്. കാരണം എല്ലാ സൗകര്യങ്ങളും വഴിനീളെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ തിരക്കില്ലാതെ, ക്യൂ ഇല്ലാതെ സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്ന സന്തോഷവുമുണ്ട്. ഇനി 12 ദിവസത്തേക്കുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനം. കാരണം കേരളത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ഈ ദിവസങ്ങളിലാണ് ശബരിമലയിലേക്ക് എത്തുക. മണ്ഡലകാലം ആരംഭിച്ച് 12 പിന്നിട്ട ശേഷമാണ് 12 ഉണ്ടാവുക. എന്തായാലും ആ ദിവസം കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നും എത്തും. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് നിലവിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ കാര്യങ്ങൾ സുഗമമായി പോകുന്നു. എത്തുന്ന ഭക്തർക്കെല്ലാം കൃത്യമായി അയ്യപ്പനെ ദർശിക്കുന്നതിനുള്ള അവസരമുണ്ട്. കാരണം നീണ്ട ക്യൂ ഇല്ല. കൃത്യമായ ഇടവേളകളിലാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക. എല്ലാവരും പൂർണ്ണ തൃപ്തിയോടെ മനം നിറയെ അയ്യപ്പനെ കണ്ട് തൊഴുതാണ് മടങ്ങുന്നത്.
ശബരിമല സന്നിധാനത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന പുണ്യം പൂങ്കാവനം ശുചീകരണ പരിപാടി നിർത്തിവെച്ചു. സേനയ്ക്കുള്ളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. പോലീസ് പദ്ധതിക്ക് പകരമായി പവിത്രം ശബരിമല എന്ന പുതിയ പദ്ധതി ദേവസ്വം ബോർഡ് ആരംഭിച്ചു. 2011 ഐ ജി പി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്തെ സമഗ്ര ശുചീകരണ പരിപാടിയായ പുണ്യം പൂങ്കാവനത്തിന് തുടക്കമായത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഉന്നത ജഡ്ജിമാരും തുടങ്ങി വിദ്യാർത്ഥികളും സന്നിധാനത്തെത്തുന്ന സാധാരണ ഭക്തരും വരെ പരിപാടിയിൽ പങ്കാളിയായി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ശുചീകരണ രംഗത്ത് ശബരിമലയിൽ വന്ന മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളിലൊന്നും പുണ്യം പൂങ്കാവനമായിരുന്നു. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പദ്ധതിയെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ പരാമർശിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ നട തുറന്നു ഒരാഴ്ചയോടടുക്കുമ്പോഴും പദ്ധതി പുനരാരംഭിച്ചിട്ടില്ല. പദ്ധതി നിർത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. പകരം നമ്മള് പവിത്രം ശബരിമലയാണ്, സമാന്തരമല്ലേ, നമുക്ക് വേണമല്ലോ. എന്തായാലും സമാന്തരമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പകരം എന്തായാലും ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചും അത്യാവശ്യമാണല്ലോ. പുണ്യം പൂങ്കാവനം അവസാനിപ്പിച്ചതോടെ പവിത്രം ശബരിമല എന്ന പേരിൽ പുതിയ ശുചീകരണ പരിപാടി ദേവസ്വം ബോർഡ് ആരംഭിച്ചു. ദേവസ്വം ജീവനക്കാർക്കാണ് പദ്ധതിയിൽ മുൻതൂക്കം. ഈ വൃശ്ചികം 1 മുതൽ പവിത്രം ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരും വിശ്വാസികളും ഇവിടേക്ക് എത്തുന്ന വിശ്വാസികളും ചേർന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 1 മണിക്കൂർ എന്നാണ് നമ്മൾ പറയുന്നത് മിനിമം. അത് പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് പരിസരം ക്ഷേത്രത്തിൻ്റെ അങ്കണങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഐ ജി പി വിജയനെ 5 മാസത്തിന് ശേഷം അടുത്തിടെയാണ് സർവീസിൽ തിരിച്ചെടുത്തത്. അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നോഡൽ ഓഫീസർ സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു. ന്യൂസ് 18 സന്നിധാനം. G20 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. September 8-9 ചേർന്ന ഉച്ചകോടിയിലെ തീരുമാനങ്ങളിൽ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് എന്നിവർ പങ്കെടുക്കും. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുത്തേക്കില്ല. 5:00 യോഗം. തലസ്ഥാനത്ത് സൂപ്പർ ഫ്രൈഡേയുടെ ഭാഗമായി 2 ദിവസം നൈറ്റ് ഷോപ്പിംഗ് ഒരുക്കി ലുലുമാൾ. 25-26 തീയതികളിലാണ് പുലർച്ചെ 2 മണി വരെ മോൾ തുറന്ന് പ്രവർത്തിക്കുക. ലോകമെമ്പാടുമായി നടക്കുന്ന ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് സീസണിൻ്റെ ഭാഗമായാണ് ലുലു സൂപ്പർ ഫ്രൈഡേ സെയിൽ നടത്തുക. 5 ദിവസങ്ങളിലായി നടക്കുന്ന സൂപ്പർ ഫ്രൈഡേ സെയിലിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കടക്കം 60% വരെ ഇളവുകളുണ്ടാകും. സ്പോർട്സ് വാർത്തകൾ. ലോക ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീന. 1 ഗോളിനാണ് ലോക ചാമ്പ്യന്മാരുടെ ജയം. 63rd മിനിറ്റിൽ നിക്കോളാസ് ഓട്ടാമെന്റിയാണ് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിന്റെ തുടർച്ചയായ 3rd തോൽവിയാണ്. സ്വന്തം തട്ടകത്തിലെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ ബ്രസീൽ തോൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,660, പവന് 45,280, വെള്ളി ഗ്രാമിന് 79, കിലോയ്ക്ക് 79,000, പ്ലാറ്റിനം ഗ്രാമിന് 3,281. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. വാർത്തകൾ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി 1,400 രൂപ